ഹായ്, ഐ എം ഫസൽ. എട്ടാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിലെ ആദ്യത്തെ പാഠം ഏർലി ഹ്യൂമൻ ലൈഫ്, ആദ്യകാല മനുഷ്യജീവിതം എന്ന് പറയുന്ന പാഠം. ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവും ആദ്യകാല മനുഷ്യജീവിതത്തിൻ്റെ വിവിധങ്ങളായ തലങ്ങളിലൂടെ നമ്മൾ നടത്തിയ യാത്രയുടെ അവസാന ഭാഗത്തിലാണ് ഇന്ന് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത്. നവീന ശിലായുഗവും മെസോലത്തിക് ഏജ്, നിയോലത്തിക് ഏജ് എന്ന വിവിധ തരത്തിലുള്ള അന്നത്തെ ആളുകളുടെ ജീവിതവും അവരുടെ ആ ജീവിതത്തിൽ കാലങ്ങൾ കൊണ്ട് വരുന്ന മാറ്റങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ചർച്ച ചെയ്ത് ഒന്നാമത്തെയും രണ്ടാമത്തെയും ക്ലാസ്സിനു ശേഷം മൂന്നാമത്തെ ക്ലാസ് അഥവാ ഈ പാഠഭാഗത്തിൻ്റെ അവസാന ക്ലാസ് നമ്മൾ ഏർലി ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ക്യാൽക്കോലിത്തിക് ഏജ് അഥവാ താമ്രശിലായുഗം എന്ന് പറയുന്ന പാഠഭാഗത്തിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. അപ്പോൾ സോഷ്യൽ സയൻസിൻ്റെ ഒന്നാമത്തെ പാഠത്തിലെ മൂന്നാം ഭാഗത്തിലേക്ക് അഥവാ ഈ പാഠഭാഗത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് മനുഷ്യജീവിതത്തിൻ്റെ ആദ്യകാല ചരിത്രങ്ങളെ ചർച്ച ചെയ്യുന്ന അവരുടെ ജീവിതവും അവരുടെ നിലപാടുകളും അവരുടെ ഭക്ഷണവും അവരുടെ വീടുകളും ഒക്കെ ചർച്ച ചെയ്യുന്ന സോഷ്യൽ സയൻസിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്തത് നവീന ശിലായുഗത്തിൻ്റെ സവിശേഷതകളൊക്കെ ആയിരുന്നു. ആ കാലഘട്ടത്തിൽ ആയുധങ്ങളെ മിനുസപ്പെടുത്തി അവരുപയോഗിച്ചിരുന്നു, ശില കൊണ്ടുള്ള ആയുധങ്ങളെ വളരെ മിനുസപ്പെടുത്തി അവരുപയോഗിച്ചിരുന്നതും അതുപോലെ കൃഷി തുടങ്ങുന്നതൊക്കെ അല്ലേ. നമ്മൾ പറഞ്ഞിരുന്നു പഴയകാല മനുഷ്യന്മാരൊക്കെ നൊമാഡിക്സ്, അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന ആ ജീവിതത്തിൽ നിന്നും മനുഷ്യർ സ്വന്തമായി കൃഷി ചെയ്യുന്ന തരത്തിലേക്ക് മാറുന്നത് നവീന കാലഘട്ടത്തിലാണ്. അതിനൊരുപാട് കാരണങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ കാലഘട്ടം ത്തിലാണ് ശേഖരണത്തിൽ നിന്ന് മനുഷ്യൻ ഉൽപാദനത്തിലേക്ക് മാറുന്നത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തു. അഥവാ വസ്തുക്കളെ ശേഖരിച്ചു വെച്ച് അത് ഭക്ഷിക്കുന്നതിൽ നിന്ന് വസ്തുക്കളെ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്നതിലേക്ക് വരുന്ന ആ ഒരു വലിയ മാറ്റം നടന്നത് നവീന ശിലായുഗത്തിലാണ്. ഇങ്ങനെ സ്വന്തമായി ഉൽപ്പാദിപ്പിച്ച് കൃഷി ചെയ്ത് അതുകൊണ്ട് ജീവിക്കാൻ മനുഷ്യൻ പഠിക്കാൻ കുറച്ച് കാരണങ്ങളുണ്ട് എന്നും നമ്മൾ പറഞ്ഞിരുന്നു. കൂട്ടുകാർക്ക് അത് ഓർമ്മയുണ്ടാകും അല്ലെ. എന്തൊക്കെയായിരുന്നു ആ കാരണങ്ങൾ? നമ്മൾ പറഞ്ഞു വെച്ച കാരണങ്ങൾ ഒന്ന്, ജനസംഖ്യാ വർധനവ് വന്നു. ഇപ്പോൾ വളരെ കുറച്ച് ആളുകളാണ് പഴയ കാലത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് മൂച്ചിയിൽ നിന്ന് കിട്ടുന്നതോ അല്ലെങ്കിൽ എന്താ പറയുക, മാവിൽ നിന്ന് കിട്ടുന്നതും പിന്നെ പ്ലാവിൽ നിന്ന് കിട്ടുന്നതും അതുപോലെ ചുറ്റുഭാഗങ്ങളിൽ നിന്ന് അവർ കളക്ട് ചെയ്തുകൊണ്ടിരുന്ന ഭക്ഷണങ്ങളൊക്കെ അവർക്ക് കഴിക്കാൻ പാകമായിരുന്നു. എന്നാൽ അവരൊരുപാട് ആളുകൾ, ജനസംഖ്യ ഇങ്ങനെ കാലക്രമേണ വർദ്ധിച്ചു വർദ്ധിച്ചു വന്നപ്പോൾ അവർക്ക് അവിടുന്നും ഇവിടുന്നും കളക്ട് ചെയ്യുന്ന സംഭവങ്ങൾ മാത്രം മതിയാവാതെ വരികയാണ്. അതുകൊണ്ട് തന്നെ അവർ സ്വന്തമായി ആ വസ്തുക്കളെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു പുതിയ തരത്തിലേക്ക് മാറുന്നു. അതുപോലെ വസ്തുക്കളുടെ ലഭ്യത കുറവ്. അപ്പൊ രണ്ടാമത്തെ കാരണം ഒന്ന് നമ്മൾ പറഞ്ഞു, ജനസംഖ്യാ വർധനവ്. രണ്ടാമത്തത് നമ്മൾ പറഞ്ഞു വസ്തുക്കളുടെ ലഭ്യത കുറവ്. അഥവാ നമുക്ക് വസ്തുക്കൾ അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടുന്നത് എന്തായി, കുറഞ്ഞു കുറഞ്ഞു വന്നപ്പോൾ അത് സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാനുള്ള ആ ഒരു തരത്തിലേക്ക് അവർ മാറി. മൂന്നാമത്തത് പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ. അപ്പൊ പരിസ്ഥിതിയിൽ പൊതുവെ നിലനിന്നിരുന്ന ആ കാലാവസ്ഥക്കൊക്കെ വരുന്ന മാറ്റങ്ങൾ, അപ്പൊ ഭക്ഷ്യവസ്തുക്കൾ കിട്ടുന്നതിലെ ലഭ്യത കുറവ്, ഇതൊക്കെ എന്ത് ചെയ്തു അവര് പിന്നെ കൃഷിയിലൂടെ സ്വന്തമായ ഉൽപ്പാദനത്തിലൂടെ ഈ ഒരു പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കാൻ ശ്രമിച്ചു. ഇതൊക്കെ ഏതു കാലഘട്ടത്തിലായിരുന്നു? നവീന ശിലായുഗ കാലഘട്ടത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ നവീന ശിലായുഗവുമായി ബന്ധപ്പെട്ട പ്രധാന കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു എന്നുള്ളത് പേജ് 17 നമ്മുടെ പുസ്തകത്തിലെ പേജ് 17 വളരെ വിശാലമായി നമ്മൾ പറയുന്നുണ്ട്. ഇപ്പൊ നവീന ശിലായുഗം നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെയാണ് ഇനി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. യെസ്, ഏതൊക്കെയായിരുന്നു നവീന ശിലായുഗം നിലനിന്നിരുന്ന ആ കേന്ദ്രങ്ങൾ എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പുസ്തകത്തിന്റെ 17-ാമത്തെ പേജിലെ ആ മാപ്പിൽ നമുക്കത് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. ആ നവീന ശിലായുഗം നിലനിന്നിരുന്ന പ്രധാന കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു നമുക്കൊന്ന് കണ്ണോടിക്കാം അതിലൂടെ. അപ്പൊ ഈ ഭൂപടത്തിൽ കാണുന്ന ഈ പ്രദേശങ്ങളിലെല്ലാം നവീന ശിലായുഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടയാളങ്ങളും അതുപോലെ ഒരു കാലത്ത് നവീന ശിലായുഗത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളായി അറിയപ്പെട്ടിരുന്ന പ്രദേശങ്ങളുമാണ്. യെസ്, അപ്പോൾ ആ ഭൂപടം പരിശോധിക്കുക, ഏതൊക്കെ കാര്യങ്ങളാണ് അവ എന്ന് കണ്ടെത്തുക. ഇനി നമ്മൾ പറയുന്നത് ക്യാൽക്കോലിത്തിക് ഏജ് അഥവാ താമ്രശിലായുഗമാണ്. എന്താണ് താമ്രശിലായുഗം, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാലഘട്ടത്തെ ഇങ്ങനെ പേരിട്ട് വിളിക്കുന്നത് തുടങ്ങിയ ചർച്ചയിലേക്കാണ് ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത്. നമുക്ക് കാണാം എന്താണ് താമ്രശിലായുഗം. യെസ്, ദ ക്യാൽക്കോലിത്തിക് ഏജ് വാസ് എ ട്രാൻസിഷൻ പീരീഡ് ഫ്രം ദി സ്റ്റോൺ ഏജ് ടു മെറ്റൽ ഏജ്. കണ്ടോ, അപ്പോൾ താമ്രശിലായുഗം എന്ന് പറഞ്ഞാൽ അഥവാ ക്യാൽക്കോലിത്തിക് ഏജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് ഇങ്ങനെ പറയാം. ദ ക്യാൽക്കോലിത്തിക് ഏജ് വാസ് എ ട്രാൻസിഷൻ പീരീഡ്, അതൊരു മാറ്റത്തിൻ്റെ കാലഘട്ടമാണ്.
ഒരു അവസ്ഥയിൽ നിന്നും മറ്റൊരു അവസ്ഥയിലേക്കുള്ള മാറ്റത്തിന്റെ കാലഘട്ടത്തെയാണ് നമ്മൾ താമ്രശിലായുഗം എന്ന് വിളിക്കുന്നത്. ഏതൊക്കെ കാലഘട്ടങ്ങളിൽ നിന്ന്? സ്റ്റോൺ ഏജിൽ നിന്ന് മെറ്റൽ ഏജിലേക്ക്, അഥവാ കല്ലുകൊണ്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ നിന്ന് ലോഹങ്ങളുടെ ആയുധങ്ങളിലേക്കുള്ള മാറ്റത്തിന്റെ കാലഘട്ടത്തെയാണ് നമ്മൾ താമ്രശിലായുഗം എന്ന് വിളിക്കുന്നത്, ചാൽക്കോലിത്തിക് ഏജ് എന്ന് വിളിക്കുന്നത്. മലയാളത്തിൽ നോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക, ശിലായുഗത്തിൽ നിന്നും ലോഹയുഗത്തിലേക്കുള്ള മാറ്റത്തിന്റെ കാലത്തെയാണ് താമ്രശിലായുഗം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ കാലഘട്ടത്തിൽ ഏതൊക്കെ ആയുധങ്ങളാണ് അവർ ഉപയോഗിച്ചിരുന്നത് എന്ന് വെച്ചാൽ, കല്ലും ഉപയോഗിച്ചു, അതുപോലെ ചെമ്പും ഉപയോഗിച്ചു. അപ്പോൾ ഈ കല്ലും ചെമ്പും ആയുധങ്ങളായി ഉപയോഗിച്ച് പതിയെ പതിയെ കല്ലിൽ നിന്ന് മാറി അത് പിന്നീട് മറ്റു ലോഹങ്ങൾ കൂടി ഉൾപ്പെടുന്ന ആയുധങ്ങളുടെ ഉപയോഗത്തിലേക്ക് മാറുന്ന ആ കാലഘട്ടത്തെയാണ് നമ്മൾ ഏതു പേരിൽ അറിയപ്പെട്ടത്? താമ്രശിലായുഗം അഥവാ ചാൽക്കോലിത്തിക് ഏജ് എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. യെസ്, ഇനി ഈ കാലഘട്ടത്തിന്റെ അടയാളങ്ങൾ, ഈ കാലഘട്ടത്തിന്റെ ശേഷിപ്പുകൾ, ആ കാലഘട്ടവുമായി ബന്ധപ്പെട്ട തെളിവുകൾ, അത് ചരിത്രത്തിന്റെ ഭാഗമായി ഏതൊക്കെ പ്രദേശങ്ങളിൽ അവശേഷിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ഭാഗത്തിലേക്കാണ്, ചരിത്രത്തിന്റെ ആ ഒരു ഭാഗങ്ങളിലേക്കാണ് ഇനി നമ്മൾ ഒന്ന് കണ്ണോടിച്ചു പോകുന്നത്. യെസ്, നമുക്ക് നോക്കാം. ഈ സൽക്കോലിത്തിക് ഏജിന്റെ, താമ്രശിലായുഗത്തിന്റെ അടയാളങ്ങൾ കണ്ടെത്തിയ പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ ഏതൊക്കെയായിരുന്നു എന്ന് നമ്മൾ പാഠഭാഗത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട്. നമുക്കറിയാം, നവീന ശിലായുഗത്തിൻ്റെയും താമ്രശിലായുഗത്തിൻ്റെയും മനുഷ്യ ജീവിതത്തെക്കുറിച്ചുള്ള തെളിവുകൾ ലോകത്ത് ഒരുപാട് പ്രദേശങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ പ്രധാന കേന്ദ്രം, നമുക്ക് ഇത്തരത്തിലുള്ള തെളിവുകൾ ലഭിച്ച പ്രധാന കേന്ദ്രം തുർക്കിയിലെ ചാത്തൽ ഹൊയുക് എന്ന് പറയുന്ന പ്രദേശമായിരുന്നു. നഗര ജീവിതത്തിന്റെ ആദിമ രൂപം നിലനിന്നിരുന്ന കേന്ദ്രമായിരുന്നു ഇത്. അപ്പോൾ ഈ നഗരങ്ങളുടെ ആദിമ രൂപം, നഗര കേന്ദ്രങ്ങളിലായിട്ട് മനുഷ്യർ ജീവിക്കുന്നതിന്റെ ഒരു ആദിമ രൂപം, അത് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത് ഈ തുർക്കിയിലെ ചാത്തൽ ഹൊയുക് എന്ന് പറയുന്ന പ്രദേശത്താണ്. അതുപോലെ വാസസ്ഥലങ്ങളുടെ അവശിഷ്ടങ്ങൾ, ജനങ്ങൾ ജീവിച്ചിരുന്ന അവരുടെ വീടുകളുടെയും ഒക്കെ അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ നിന്ന് പ്രധാനമായും ലഭിച്ചു. ആ പ്രദേശത്തിന്റെ പ്രത്യേകതകൾ, അവരുടെ പിന്നെ അവർ ഭക്ഷിച്ചിരുന്ന ഗോതമ്പ്, അവർ നിർമ്മിച്ചിരുന്ന കുടിലുകൾ, പിന്നെ അതുപോലെയുള്ള അവരുടെ അവശിഷ്ടങ്ങൾ ഒക്കെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ നിന്ന് ഇത്തരത്തിലുള്ള തെളിവുകളായി ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഈ കേന്ദ്രങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ദ ചാത്തൽ ഹൊയുക് ഇൻ തുർക്കി ഈസ് എ മേജർ സൈറ്റ് ഫ്രം വേർ എവിഡൻസ് ഫോർ ഹ്യൂമൻ ലൈഫ് ഇൻ ദി നിയോലിത്തിക് ആൻഡ് ചാത്തോലിത്തിക് ഏജ് ഹൗ ബീൻ ഡിസ്കവേർഡ്. അപ്പോൾ ഈ പ്രദേശങ്ങളിൽ നിന്നാണ് നിയോലിത്തിക് ഏജിൻ്റെയും നവീന ശിലായുഗത്തിൻ്റെയും ചാൽക്കോലിത്തിക് ഏജ് താമ്രശിലായുഗത്തിൻ്റെയും മനുഷ്യ ജീവിതത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് എന്ന് നമ്മൾ പറഞ്ഞു. യെസ്, നമുക്ക് അവരെ കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ, കൂടുതൽ പഠനങ്ങൾ നടത്തുമ്പോൾ നമുക്ക് ആ കാലഘട്ടത്തിലെ താമ്രശിലായുഗത്തിൻ്റെയൊക്കെ പ്രത്യേകതകൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ഒന്ന്, ദ ഹട്സ് വേർ ബിൽറ്റ് യൂസിങ് മഡ് ബ്രിക്സ്, അഥവാ അവരുടെ കുടിലുകൾ, നമ്മൾ മലയാളത്തിൽ എഴുതുമ്പോൾ അവരുടെ കുടിലുകൾ നിർമ്മിച്ചിരുന്നത് ചെളിക്കട്ടകൾ ഉപയോഗിച്ചായിരുന്നു. യെസ്, അപ്പോൾ ചെളിക്കട്ടകൾ ഉപയോഗിച്ച് കുടിലുകൾ നിർമ്മിച്ചിരുന്നു. അപ്പോൾ ആ താമ്രശിലായുഗത്തിലെ മനുഷ്യരുടെ പ്രത്യേകതകൾ, സവിശേഷതകൾ നോക്കുമ്പോൾ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന സിമെൻറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം, അന്ന് പിന്നെ കല്ലുകളൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം, അത് പിടിപ്പിക്കാൻ അവർ ചെയ്തിരുന്ന എന്താണ്, ചെളിക്കട്ടകൾ ഉപയോഗിച്ചാണ് അവർ കുടിലുകൾ നിർമ്മിച്ചിരുന്നത്. ദ ഹട്സ് വേർ ബിൽഡ് യൂസിങ് മഡ് ബ്രിക്സ്. യെസ്, നെക്സ്റ്റ് വൺ നോക്കൂ, ആ ചുമരുകൾ അങ്ങനെ മൺ, പിന്നെ എന്താ പറയുക, മണ്ണുകൊണ്ട് മിനുസപ്പെടുത്തിയ ചുമരുകളിൽ അവർ അവരുടെ കലാവിരുദുകളും പ്രകടിപ്പിച്ചിരുന്നു. യെസ്, പിക്ചേഴ്സ് വേർ ഡ്രോൺ ഓൺ ദി വാൾസ് ഓഫ് ഹട്സ്, ആ കുടിലുകളുടെ ചുവരുകളിൽ അവർ ചിത്രങ്ങൾ വരച്ചിരുന്നു. അപ്പോൾ മണ്ണിൻ്റെ ചെളിക്കട്ടകൾ ഉപയോഗിച്ച് അവർ കുടിലുകൾ നിർമ്മിച്ചിരുന്നു എന്ന് മാത്രമല്ല, അവരെന്തും ചെയ്തിരുന്നു, കുടിലുകളുടെ ചുവരുകളിൽ ദേ വേർ ഡ്രോൺ ദ പിക്ചേഴ്സ് ഓൺ വാൾസ് ഓഫ് ഹട്സ്. യെസ്, ഇനി നമ്മൾ നോക്കുന്നത് ഏതൊക്കെ പ്രദേശങ്ങളിലാണ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഏതൊക്കെ പ്രദേശങ്ങളിലായിരുന്നു താമ്രശിലായുഗ കേന്ദ്രങ്ങളായി ഉണ്ടായിരുന്നത് എന്നാണ് നമ്മൾ ആ ഭാഗത്തേക്ക്, നമ്മുടെ പാഠപുസ്തകത്തിന്റെ പേജ് നമ്പർ 19 നമ്മളൊന്ന് കണ്ണോടിക്കുകയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പ്രധാന താമ്രശിലായുഗ കേന്ദ്രങ്ങൾ ബലൂചിസ്ഥാനിലെ മെഹർഗഡ്,
കണ്ടോ എന്ന് പറയുന്ന പ്രദേശമായിരുന്നു. ഗോതമ്പ്, ബാർലി എന്നിവ അവിടെ കൃഷി ചെയ്തിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള കൃഷികളൊക്കെ അവർ ചെയ്തിരുന്നു. അടുപ്പുകളോട് കൂടിയ വീടുകൾ ചെളിക്കട്ട കൊണ്ട് നിർമ്മിച്ചിരുന്നു. അപ്പോൾ സ്വന്തമായി പാകം ചെയ്ത് ജീവിക്കാനൊക്കെയുള്ള നമ്മൾ ഇന്ന് കാണുന്ന ആ ഒരു സിസ്റ്റത്തിൻ്റെ പഴയ രൂപം അവരന്നേ അവിടെ പണിതു വച്ചിരുന്നു. മൺപാത്ര നിർമ്മാണത്തിന് ചക്രം അഥവാ പോട്ടേഴ്സ് വീൽ ഉപയോഗിച്ചിരുന്നു എന്നതിനൊക്കെ നമുക്ക് അവിടെ നിന്ന് ഒരുപാട് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല, കല്ലുകൊണ്ടുള്ള ആയുധങ്ങളാണ് പഴയ കാലത്ത് മനുഷ്യർ ഉപയോഗിച്ചിരുന്നെന്ന് പറഞ്ഞു. പിന്നീട് ഈ ഉപകരണങ്ങളെ അത് കൂർപ്പിച്ചും അത് മിനുസപ്പെടുത്തിയൊക്കെ പല പല കാലഘട്ടങ്ങളിലൂടെ കടന്നു വന്നു. ഈ ഉപകരണങ്ങളുടെ ആവശ്യങ്ങൾ കൂടിയപ്പോൾ അത് പിന്നീട് മെറ്റൽ അഥവാ ലോഹ നിർമ്മാണങ്ങളിലേക്ക് നയിച്ചു. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പാഠഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഈ ചർച്ചകൾ നമ്മളിവിടെ അവസാനിപ്പിക്കുമ്പോൾ എട്ടാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഒന്നാമത്തെ പാഠം ഏർലി ഹ്യൂമൻ ലൈഫ്, അതിപുരാതന കാലഘട്ടത്തിൽ നിന്നും കാലാന്തരങ്ങളിൽ മനുഷ്യവർഗത്തിന് വന്ന മാറ്റങ്ങളും അവരുടെ ജീവിതത്തിൽ വന്ന ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്, അവരുടെ സാങ്കേതികമായ പുരോഗതികളിലൂടെ ഓരോ കാലഘട്ടത്തിനും അനുസൃതമായ രീതിയിലുള്ള സാങ്കേതിക പുരോഗതിയിലൂടെ കല്ലിനെ ആയുധമാക്കിയവൻ പിന്നീട് ലോഹങ്ങളുടെ ആയുധ ശേഖരണത്തിലേക്ക് മാറി അത് നിത്യജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ ഒട്ടനവധി പുരോഗതിയുടെ പടവുകൾ ചവിട്ടിക്കയറുന്ന പുരാതന കാലഘട്ടത്തിൽ നിന്നും ആധുനിക മനുഷ്യനിലേക്കുള്ള ഒരു ചെറിയ യാത്രയാണ് നമ്മൾ നടത്തിയത്. നെക്സ്റ്റ് പാഠത്തിൽ വീണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നത് വരെയും എല്ലാ വിദ്യാർത്ഥികളും പാഠഭാഗം നന്നായി നിങ്ങൾ നോട്ട് ചെയ്യുക, പഠിച്ചു വെക്കുക. പരീക്ഷകൾക്കും ജീവിതാറിവുകൾക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു നല്ല എഫേർട്ട് ആവട്ടെ നമ്മുടെ ഈ എഫേർട്ട് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് പരീക്ഷകൾക്കും ജീവിതാറിവുകൾക്കും ഉപകാരപ്പെടുന്ന ഒരു നല്ല പരിശ്രമമാവട്ടെ നമ്മുടെ ഈ ഒരുമിച്ച് കൂടി ഉള്ള എഫേർട്ട് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നെക്സ്റ്റ് പാഠത്തിൽ വീണ്ടും കാണും വരേക്കും ഗുഡ് ലക്ക്.